ഫസ്റ്റ് നമുക്കറിയാം ഈ എച്ച് എസ് എ മാത്തമാറ്റിക്സിൽ നമുക്ക് രണ്ട് പാർട്ടാണ് മെയിനായിട്ടുള്ളതല്ലേ കഴിഞ്ഞ ലാസ്റ്റ് നടന്ന എക്സാമിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത് നമുക്കറിയാവുന്നതാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് റിസർച്ച് മെത്തഡോളജി എല്ലാ കേസസും എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അത് വരുന്നത് നെക്സ്റ്റ് മൊഡ്യൂൾ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ ത്രീയിൽ മെയിനായിട്ട് വരുന്നത് കാൽക്കുലസ് ആണ് കാൽക്കുലസ് ലിമിറ്റ്സ് കണ്ടിന്യൂറ്റി ഡിഫറെൻഷ്യബിലിറ്റി ഹൈ ഓൾ എല്ലാവർക്കും എൻട്രിയുടെ യൂട്യൂബ് ചാനലിലേക്ക് അതായത് ടീച്ചിങ് എക്സാം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ടീച്ചർ ആകുക എന്നൊരു സ്വപ്നവുമായി നടക്കുന്ന ഏതൊരാളുടെയും സ്വപ്നമാണ് എച്ച് എസ് എ എന്നുള്ള പോസ്റ്റ് അല്ലേ അപ്പോൾ ഈ എച്ച് എസ് എ മെയിനായിട്ട് ഞാൻ മാത്തമാറ്റിക്സ് ആയതുകൊണ്ട് എച്ച് എസ് എ മാത്തമാറ്റിക്സിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം ഏതൊരു എക്സാം നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമാണ് നമ്മളത് അപ്ലൈ ചെയ്യുന്ന അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വേണ്ടത്ര ആ ഒരു പരിചയം ഉണ്ടാവില്ല ആ എക്സാമുമായിട്ട് അതിന് വളരെ കുറച്ച് ടൈമേ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ വരാൻ വെയിറ്റ് ചെയ്യാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ ആ മോഹ സ്വപ്ന സാഫല്യമായിട്ട് ആ ഒരു പോസ്റ്റ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതിൻ്റെ പ്രിപ്പറേഷൻസ് വളരെ നേരത്തെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും എച്ച് എസ് എ മാത്തമാറ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മളുടെ സുഹൃത്തുക്കളെ എല്ലാവരെയും നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു നമ്മളുടെ സിലബസ് അനുസരിച്ചുള്ള ഒരു സ്റ്റഡി തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് മിഷൻ എച്ച് എസ് എ ടു പോയിൻറ്റ് സീറോ എന്നാണ് നമ്മളതിന് പേരിട്ടിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം പ്രീവിയസ് റിസൾട്ടുകളെല്ലാം തന്നെ അതായത് ഇപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി ടുവിലായിരുന്നു ഏറ്റവും ലാസ്റ്റ് നമുക്ക് എച്ച് എസ് എ നടന്നത് അല്ലേ അപ്പോൾ ഈ ടു തൗസൻഡ് ട്വൻറ്റി ടുവിൽ നടന്ന എക്സാംസിൽ നമ്മൾ കണ്ടതാണ് നമ്മളുടെ എൻട്രിയുടെ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളുടെ ആ റാങ്ക് ലിസ്റ്റിൽ ഇട നേടുകയുണ്ടായി നമ്മളതിൻ്റെ ഒരു വലിയ റാങ്ക് മീറ്റപ്പ് ഒക്കെ നമ്മൾ കണ്ടക്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അത് കണ്ട ഏതൊരു വ്യക്തിക്കും ഉറപ്പായുള്ള കാര്യമാണ് നമ്മളുടെ തന്നെ ക ഒരുപാട് യൂസേഴ്സാണ് അതിനകത്ത് റാങ്കിൽ വന്നത് അപ്പോൾ ഇനിയും നമ്മൾ ഒട്ടും വൈകിട്ടില്ല അപ്പോൾ അടുത്ത എച്ച് എസ് എക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങിയിരിക്കുന്ന ഈ മിഷൻ എച്ച് എസ് എ ടു പോയിൻറ്റ് സീറോ എന്നുള്ള ആ ഒരു ഇതിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് ഒരുമിച്ച് പഠിച്ച് ഇതിൻ്റെ ഒരു ഈ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും ഉയർന്ന റാങ്ക് തന്നെ നേടാനായിട്ട് നമുക്ക് ശ്രമിക്കാം ഓക്കെ അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ നമ്മളുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് വേണ്ട അഡ്വൈസും കാര്യങ്ങളും എല്ലാം തന്നെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഫസ്റ്റ് നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പി എസ് സി ആ നോട്ടിഫിക്കേഷൻ വിളിക്കാത്തത് കൊണ്ട് തന്നെ നമുക്കതിൻ്റെ പുതിയ സിലബസ് അപ്ഡേഷൻസ് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല പക്ഷേ നമ്മൾക്ക് ലാസ്റ്റ് ഇയറിൽ ടൂ തൗസൻഡ് ട്വൻറ്റി ടൂയിൽ നടന്ന എച്ച് എസ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ തന്നിരുന്ന ആ പി എസ് സി പുറപ്പെടുവിച്ചിരുന്ന ആ ഒരു സിലബസ് ആണ് നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് സിലബസ് ഒന്ന് അറിഞ്ഞിരിക്കുക കാരണം ഏതൊക്കെ ഏരിയാസാണ് നമുക്കതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് ചെയ്തിട്ട് വരുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം സിലബസ് ഒന്ന് നന്നായി മനസ്സിലാക്കിയാലേ കിട്ടത്തുള്ളൂ അല്ലേ അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ സിലബസ് ഒന്ന് ജസ്റ്റ് നോക്കാം ഒരുപാട് ചേഞ്ചസ് വരാൻ ചാൻസ് ഇല്ല എന്നാലും ഈ ഏരിയാസ് ഒന്നും തന്നെ എക്സ്ക്ലൂഡ് ചെയ്യില്ല എന്നുള്ളതാണ് നമുക്ക് തോന്നുന്ന ഒരു കാര്യം മിക്കവാറും എല്ലാ എക്സാംസിനും ഉള്ള ഏരിയകൾ അതേപോലെ തന്നെ ഉണ്ടാവും ആയിട്ട് ഏതെങ്കിലും ടോപ്പിക്കുകൾ ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ അതിന് വ്യത്യാസം ഉണ്ടാവാറുള്ളൂ അല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ സിലബസ് ഒന്ന് പരിശോധിക്കാം ഫസ്റ്റ് നമുക്കറിയാം ഈ എച്ച് എസ് എ മാത്തമാറ്റിക്സിൽ നമുക്ക് രണ്ട് പാർട്ടാണ് മെയിനായിട്ടുള്ളത് അല്ലേ കഴിഞ്ഞ ലാസ്റ്റ് നടന്ന എക്സാമിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പോൾ രണ്ട് പാർട്ടിൽ ഫസ്റ്റ് പാർട്ട് വരുന്നത് നമുക്ക് പാർട്ട് വൺ മൊഡ്യൂൾ റി പാർട്ട് എയിൽ റിലൈസെൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ് മൊഡ്യൂൾ ടു ജനറൽ നോളജ് ആൻഡ് കറൻറ്റ് അഫയേഴ്സ് മൊഡ്യൂൾ ത്രീ മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദി സബ്ജെക്റ്റ് എന്നുള്ളതാണ് പാർട്ട് എ റിലേറ്റ് ചെയ്യുന്നത് ഈ മൂന്ന് ഇതുമായിട്ടാണ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എന്തൊക്കെയാണ് നമുക്ക് വേണേ റിലൈസൻസ് ഒക്കെ നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാംസിനും നമ്മൾ പ്രിപ്പറേഷനിൽ ഉൾപ്പെടുന്നത് ഉൾപ്പെടുത്തുന്ന ടോപ്പിക്കാണ് അല്ലേ അപ്പോൾ അതനുസരിച്ചിട്ട് ബാക്കിയെല്ലാം അതേപോലെ വരും ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്ക മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മാത്തമാറ്റിക്സ് പോർഷനിലുള്ളതാണ് ദെൻ ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വായിക്കുന്നില്ല ഇതിൻ്റെ പോർഷൻസ് നമുക്കറിയാവുന്നതാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് റിസർച്ച് മെത്തഡോളജി എല്ലാ കേസസും എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അത് വരുന്നത് തെൻ പാർട്ട് ബി ആണ് നമ്മളുടെ ആയിട്ട് മാത്തമാറ്റിക്സ് സെക്ഷൻ വരുന്നത് ആ മാത്തമാറ്റിക്സ് സെക്ഷനിൽ ഏതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ടോപ്പിക്കുകൾ എന്നൊന്നും നോക്കാം ഫസ്റ്റ് മുഡ്യൂൾ വണ്ണിൽ എലമെൻ്ററി സെറ്റ് തിയറി റിലേഷൻസ് പാർഷ്യൽ ഓർഡർ ഇക്വുലൻസ് റിലേഷൻ ഫങ്ഷൻസ് ബൈജക്ഷൻസ് കോമ്പോസിഷൻ ഇൻവേഴ്സ് ഫങ്ഷൻ കോട്രാറ്റിക് ഇക്വേഷൻസ് ഇപ്പോൾ ഈ ഒരു സെക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം സെറ്റ് തിയറിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം തന്നെ നമ്മൾ പ്ലസ് വണ്ണിൽ ഹാൻഡിൽ ചെയ്യുന്ന ടോപ്പിക്കുകളാണ് അല്ലേ സെറ്റ് തിയറി അതേപോലെ റിലേഷൻസ് വരെ നമ്മൾ പഠിക്കുന്നുണ്ട് പ്ലസ് ടു ആകുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഫംഗ്ഷൻസിലേക്കൊക്കെ കിടക്കുക ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് അതേപോലെ ഇൻവേഴ്സ് ഫങ്ഷൻസ് അതിൻ്റെ മുഴുവൻ പ്രോപ്പർട്ടീസും നമ്മൾ പ്ലസ് ടുവിലാണ് ഹാൻഡിൽ ചെയ്യുന്നത് അതേപോലെ കോഡ്രൈറ്റിക് ഇക്വേഷൻസ് റിലേഷൻ ബിറ്റ്വീൻ റൂട്ട്സ് ആൻഡ് കോയഫിഷ്യൻസ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ഐഡൻറ്റിറ്റീസ് സൊല്യൂഷൻ ഓഫ് ട്രയാങ്കിൾസ് ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസസ് എന്നുള്ളത് ഈ എല്ലാ ടോപ്പിക്കുകളും തന്നെ നമ്മളുടെ പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്കുകളാണ് അപ്പോൾ മെയിനായിട്ട് ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് പ്ലസ് വൺ പ്ലസ് ടുവിലെ ടെക്സ്റ്റ് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിക്കണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക കാരണം പ്ലസ് വണ്ണിൽ സ്റ്റാർട്ട് ചെയ്ത ടോപ്പിക്കിൻ്റെ ആയിട്ട് നമുക്ക് പ്ലസ് ടൂവിൽ വരുന്നുണ്ട് ആ ടോപ്പിക്കുകളെല്ലാം തന്നെ ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിക്കേണ്ടതുണ്ട് കാരണം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല എന്നുള്ളത് നമുക്കറിയാം കുറച്ച് ടിറ്റസ്റ്റഡ് ആയിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ടി വരാം അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആ ടോപ്പിക്കുകളെല്ലാം തന്നെ നമ്മൾ നോക്കേണ്ടതുണ്ട് Next to. ജിയോമെട്രി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളാണ് നെക്സ്റ്റ് വരുന്നത് ലെങ്ത് ആൻഡ് ഏരിയ ഓഫ് പോളിഗൻസ് ആൻഡ് സർക്കിൾ സോളിഡ് സർഫസ് ഏരിയ ആൻഡ് വോളിയം ഓയിലേഴ്സ് ഫോമുല എന്നുള്ളത് ഈ സർഫസ് ഏരിയ ആൻഡ് വോളിയംസ് ഒക്കെ നമ്മൾ ടെൻ അപ് ടു ടെൻത്ത് വരെയുള്ള കാലഘട്ടത്തിൽ പഠിക്കുന്നതാണ് അല്ലേ അതെല്ലാം വളരെ ചെറിയ ക്ലാസ്സിലെ ഒരു എയ്ത്ത് നയൻത്ത് ടെൻത്ത് ഒക്കെ ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ് ഈ സർഫസ് ഏരിയാസ് ആൻഡ് വോളിയംസ് എന്നുള്ളത് സോളിഡ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് അതാണ് മൊഡ്യൂൾ വണ്ണിൽ മെയിൻ ആയിട്ട് നമുക്ക് വരുന്നത് ഇനി മൊഡ്യൂൾ ടു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ Theory of numbers, divisibility, division algorithm, GCD, LCM, relatively prime numbers, then fundamental theorem of arithmetic. കോൺക്രൂൻസസ് സൊല്യൂഷൻ ഓഫ് ലീനിയർ കോൺക്രുവൻസസ് ഫെർമാറ്റ്സ് തിയറം ഇതെല്ലാം തന്നെ നമ്മളുടെ ഒരു അനലറ്റിക് നമ്പർ തിയറിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളാണ് അല്ലേ അപ്പോൾ നമ്പർ തിയറിയുടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ തിയറി ഓഫ് നമ്പേഴ്സ് വളരെ സിമ്പിളായിട്ടുള്ള കേസാണെങ്കിൽ പോലും ബാക്കി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മെയിനായിട്ട് നമുക്കിപ്പോൾ ഈ സൊല്യൂഷൻ ഓഫ് ലീനിയർ കോൺക്യുവൻസസ് അതേപോലെ തന്നെ ഫെർമാറ്റ്സ് തിയറം ഇതെല്ലാം തന്നെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത് കാരണം മിക്ക കോമ്പറ്റീറ്റീവ് എക്സാമുണ്ട് ൾക്കും നമുക്ക് ചോദിക്കുന്ന ടോപ്പിക്കുകളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ഈ തിയറി ഓഫ് നമ്പേഴ്സ് എന്നുള്ള ആ ഒരു സെക്ഷൻ അപ്പോൾ അത് വളരെ ഈസിയാണ് നമുക്ക് പക്ഷേ അതിൻ്റെ ആ ഒരു ലോജിക്ക് മനസ്സിലാക്കിയാൽ വളരെ ഈസിയായിട്ട് തന്നെ അതിൽ നിന്ന് നമുക്ക് ഇത് പടി ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ട് നമുക്ക് വർക്ക് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ആ സെക്ഷനൊട്ടും വിട്ടുകളയരുത് മൊഡ്യൂൾ ടുവിൽ വരുന്ന ബാക്കി പോർഷൻ എന്ന് പറയുന്നത് മെട്രീസസ് എന്നുള്ളതാണ് പ്ലസ് ടുവിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് മെട്രീസസ് പഠിക്കുന്നതാണ് ആ മെട്രീസസസസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളാണ് നമുക്ക് നെക്സ്റ്റ് വരുന്നത് അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ ട്രാൻസ്പോസ് ഡിറ്റോമിനൻറ്റ് സിംഗുലർ മെട്രീസസ് ആൻഡ് നോൺ സിംഗുലർ മെട്രീസസ് ഇൻവേഴ്സ് സിമെട്രിക് സ്ക്യൂ സിമെട്രിക് Hermitian, skew Hermitian, orthogonal matrices, normal form, echelon form, rank of a matrix. സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഏയ്ഗൺ വാല്യൂസ് ഏഗൺ വെക്ടേഴ്സ് കെയ്ലി ഹാമിൾട്ടൺ തീറം എന്നുള്ളത് അപ്പോൾ ഇത് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഈ എല്ലാ ടോപ്പിക്കുകളും നമ്മൾ പ്ലസ് ടുവിൽ തന്നെ കവർ ചെയ്യുന്ന ടോപ്പിക്കുകളാണ് അതിൻ്റെ കൂടെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ലേറ്റസ്റ്റ് ഇപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി ടുവിൽ നടന്ന എക്സാം ഒന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ നമുക്ക് ഈ ഓർത്തോഗണൽ മെട്രിക്സ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ഉണ്ടായിരുന്നു അതേപോലെ സിമെട്രിക് മെട്രീസസ് സിമെട്രിക് ആൻഡ് സ്ക്യൂസിമെട്രിക് പറഞ്ഞില്ല ഇതേപോലെ സിമട്രിക് മെട്രീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ എക്സാമിലും ഉണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് സിലബസ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് ഡെപ്തിൽ തന്നെ നമ്മൾ നോക്കണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഓരോരോ സെക്ഷൻസ് ആയിട്ട് ഇപ്പോൾ എന്നുള്ള ടോപ്പിക്കിൽ നിന്നും ഏതൊക്കെയാണ് പ്രീവിയസ് ഇയറിൽ വന്ന ക്ലസ്റ്റ്യൻസ് അതിനെ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ട് ഓരോ സെക്ഷനിൽ നിന്നും ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിൻ്റെ സൊല്യൂഷൻസ് എങ്ങനെയാണ് ചെയ്യുന്നത് ഈസി ആയിട്ട് നമ്മൾ കോമ്പറ്റീറ്റീവ് എക്സാം ആവുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഡയറക്റ്റ് ചെയ്യാം എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരിക്കും അപ്പോൾ ടൈം ഒരുപാട് കൺസ്യൂം ചെയ്യുക അല്ലേ അപ്പോൾ അതില്ലാതെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതെല്ലാം നമ്മൾ പരിശോധിക്കുന്നുണ്ട് വഴിയ ഓരോരോ വീഡിയോസ് ആയിട്ട് നമ്മൾ തരുന്നുണ്ട് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിറ്റർമിനൻസ് ഡിറ്റർമിനൻസിൽ നിന്നും ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് കഴിഞ്ഞ ഇപ്പോൾ നാല് ക്വസ്റ്റ്യൻ ആയിരുന്നു മെയിൻലി ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ആ ഒരു എക്സാമിന് തന്നെ ഈ ഒരു സെക്ഷനിൽ നിന്നും മാത്രം അതായത് മെട്രിക്സ് എന്നൊരു ടോപ്പിക്കിൽ നിന്നും മാത്രമായിട്ട് നമ്മളോട് ചോദിച്ചത് നാല് ക്വസ്റ്റ്യൻസ് ആയിരുന്നു അപ്പോൾ നാല് ക്വസ്റ്റ്യൻസ് ഈ ഒരു ടോപ്പിക്കിൽ നിന്നും മാത്രം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാമെങ്കിൽ ആ നാല് മാർക്ക് നമുക്ക് വളരെ വിലപ്പെട്ടതാണ് അല്ലേ ഒരു മാർക്ക് പോലും നമുക്ക് വളരെ വിലപ്പെട്ടതാണ് ഈ ടൈപ്പ് കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്കെല്ലാം തന്നെ കാരണം അത് ഒരുപാട് നമ്മുടെ റാങ്ക് നിർണയിക്കുന്നതിൽ ഒരു മാർക്ക് പോലും അല്ല ഒരു മാർക്കല്ല അതിൽ എത്ര ആയാലും അത് വളരെയധികം വലിയൊരു ഫാക്ടർ തന്നെയാണ് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഓരോ ടോപ്പിക്കും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിക്കണം കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് മൊഡ്യൂൾ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ ത്രീയിൽ മെയിനായിട്ട് വരുന്നത് കാൽക്കുലസ് ആണ് കാൽക്കുലസ് ലിമിറ്റ്സ് കണ്ടിന്യൂറ്റി ഡിഫറെൻഷ്യബിലിറ്റി ഡെറിവേറ്റീവ്സ് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം റോൾസ് തിയറം മീൻ വാല്യൂ തിയറം ടെയ്ലർ ആൻഡ് മെക്ലൂറിയൻ സീരീസ് എൽ ഹോസ്പിറ്റൽ റൂൾ പാർഷ്യൽ ഡിഫറെൻസിയേഷൻ ഹോമോജീനിയസ് ഫങ്ഷൻസ് ഓയിലേഴ്സ് ഫോമുല ആപ്ലിക്കേഷൻ ഓഫ് ഡിഫ്രെൻസിയേഷൻ മാക്സിമ ആൻഡ് മിനിമ ക്രിട്ടിക്കൽ പോയിൻസ് കോൺകേവിറ്റി പോയിൻസ് ഓഫ് ഇൻഫ്ലക്ഷൻ എസ് ഇം ഡോട്ട്സ്റ്റാൻജൻസ് ആൻഡ് നോർമൽസ് എന്നുള്ളത് നമ്മൾ മെയിനായിട്ട് കാൽക്കുലസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോർഷൻ ഇത് കാൽക്കുലസ് ഒരുപാട് ടോപ്പിക്കുകൾ നമ്മൾ പ്ലസ് ടുവിൽ നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുള്ളതായിരിക്കും പക്ഷേ അതിൽ കൂടുതലായിട്ട് തന്നെ കുറച്ച് ഡെപ്തിൽ പോകേണ്ടതുണ്ട് നമ്മൾ ഡിഗ്രിയിലൊക്കെ പഠിക്കുന്ന കാൽക്കുലസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കിലേക്കെല്ലാം തന്നെ നമ്മൾ കിടക്കേണ്ടതുണ്ട് കേട്ടോ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കേണ്ട കുറേ ടോപ്പിക്കുകൾ ഇതിനകത്ത് വരുന്നുണ്ട് ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്കറിയാം എച്ച് എസ് എ മാത്തമാറ്റിക്സ് എക്സാം കഴിഞ്ഞ പ്രാവശ്യം മലയാളം മീഡിയത്തിൽ അതിന് വേണ്ടിയിട്ട് നടത്തുമ്പോൾ നമുക്ക് മലയാളത്തിലായിരിക്കും ക്വസ്റ്റ്യൻ വരിക അല്ലേ മിക്കവരുടെയും ഒരു വലിയ വെല്ലുവിളിയാണ് ഈ മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ എന്നുള്ളത് കാരണം നമ്മളിപ്പോൾ ഒരു ഇത് തന്നു കഴിഞ്ഞാൽ ഒരു വേർഡ് മലയാളത്തിൽ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷിൽ പറയുന്നത് നമുക്ക് നല്ല വ്യക്തമായിട്ട് അറിയാമായിരിക്കും എങ്ങനെയാണ് അതെന്നുള്ളത് ആ എന്താണ് ആ ടോപ്പിക്ക് എന്നുള്ളത് പക്ഷേ മലയാളത്തിലുള്ള ആ വേർഡ് ചിലപ്പോൾ നമുക്ക് പരിചിതമായിരിക്കണം എന്നില്ല പക്ഷെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ഓൾമോസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ നടന്ന എക്സാമിൽ വരെ അവർ ഓരോ വേർഡ്സും ഇപ്പോൾ നമ്മൾ മെട്രിക്സിൻ്റെ ആണെങ്കിൽ തന്നെയും സമമിത മെട്രിക്സ് സമമിത മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതിനെ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുക അപ്പോൾ ആ സിമെട്രിക് മെട്രിക്സ് എന്ന് നമ്മൾക്ക് അത് എല്ലാവർക്കും പരിചയമുള്ള വേർഡായിരിക്കും പക്ഷേ ഈ സമമിത മെട്രിക്സ് എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവണം എന്നില്ല അപ്പോൾ മെയിൻലി ഇപ്പോൾ ലാസ്റ്റ് നടന്ന എക്സാമിന് ബ്രാക്കറ്റിൽ ഈ സമമിത മെട്രിക്സ് എന്ന് എഴുതിയിട്ട് അതിൻ്റെ ബ്രാക്കറ്റിൽ അവർ സിമെട്രിക് മെട്രിക്സ് എന്ന് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷനിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ മിക്കവാറും ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ഈ മലയാളം വേർഡ്സിലേക്ക് വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മൾ പ്ലസ് വൺ പ്ലസ് ടുവിലെല്ലാം തന്നെ ഇംഗ്ലീഷ് മാത്രം യൂസ് ചെയ്തിട്ട് ഈ മലയാളം സാധാരണ നമ്മൾ യൂസ് ചെയ്യാറില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം പക്ഷേ എന്നാലും പേടിക്കേണ്ടതില്ല ഇപ്പോൾ നടന്ന രണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി പതിനാറിൽ നടന്ന എക്സാമിലായാലും അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്ന എക്സാമിലായാലും ഇതേപോലുള്ള വേർഡ്സുകൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ബ്രാക്കറ്റിൽ അവർ ആ വേർഡ് ഇംഗ്ലീഷിലും കൂടി നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഈ മലയാളം വേർഡ്സ് മിക്കവാറും ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കൊണ്ടാണ് ഓക്കെ അപ്പോൾ അതോർത്ത് ആരും ഭയപ്പെടുന്ന ില്ല എന്തായാലും നമുക്ക് അതിന് മലയാളം വേഡ്സിൻ്റെ ഒപ്പം തന്നെ അവർ ഇംഗ്ലീഷ് തരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളും ഉള്ളത് പക്ഷേ നമ്മുടെ ക്ലാസ്സുകളെല്ലാം തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് മലയാളത്തിൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട് മെയിനായിട്ട് നമ്മൾ മലയാളം ടെക്സ്റ്റ് ബുക്കുകൾ യൂസ് ചെയ്തിട്ട് അതിൽ വന്നിരിക്കുന്ന വേർഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മെയിൻ ക്ലാസ് എടുക്കുന്നത് പിന്നെ ചില വേർഡ്സിൻ്റെ എന്തായാലും അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ്സ് ഇപ്പോൾ ഏഗൺ വാല്യൂ എന്നുള്ളതിന് നമ്മൾ ഏകൺ വില എന്ന് തന്നെയാണ് പറയുന്നത് മലയാളത്തിലും ഏഗൺ അതിന് വേറെ ഇതൊന്നുമില്ല അപ്പോൾ അതിനനുസരിച്ച് ഏഗൻ വില എന്ന് തന്നെയാണ് നമ്മൾ അവിടെ ഇക്കേ യൂസ് ചെയ്യുന്നു ട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഇൻ്റഗ്രേഷനുമായിട്ട് रिलेटेड ഇപ്പോ കാൽക്കുലസിൻ്റെ അണ്ടറിൽ നേരെ നമ്മൾ ഡിഫറൻസിയേഷൻ നോക്കി ഇപ്പോ നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇൻ്റഗ്രേഷൻ ആണ് മെത്തേഡ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് പ്രോപ്പർട്ടീസ് ഫണ്ടമെന്റൽ Theorem ഓഫ് കാൽക്കുലസ് അപ്ലിക്കേഷൻസ് ഓഫ് ഇൻ്റഗ്രേഷൻ ഏരിയ बिटवीन കർവ്സ് And volume and area of revolution, double and triple integrals, conic sections, standard equations, parabola, ellipse, hyperbola, Cartesian, parametric, and polar forms. ഇപ്പോൾ ഇൻറ്റഗ്രേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്കറിയാം മെയിനായിട്ട് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ആപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസ് എന്നുള്ളത് അതിനകത്ത് ഏരിയയും വോളിയം ഇതെല്ലാം തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് നമ്മളുടെ പ്ലസ് ടുയിൽ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇൻ്റഗ്രേഷൻ അല്ലേ അപ്പോൾ അത് എന്തായാലും നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളതാണ് അതേപോലെ തന്നെ ഡബിൾ ആൻഡ് ട്രിപ്പിൾ ഇൻറ്റഗ്രൽസ് അത് മെയിനായിട്ട് നമ്മളിപ്പോൾ ഡിഗ്രിയിലൊക്കെയാണ് ഡബിൾ ആൻഡ് ട്രിപ്പിൾ ഇൻറ്റഗ്രൽസ് നമ്മൾ പഠിക്കുക ദെൻ നെക്സ്റ്റ് വരുന്നത് കോണിക് സെക്ഷൻസ് കോണിക് സെക്ഷൻസ് നമ്മൾ പ്ലസ് ടുവിൽ തന്നെ പഠിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകൾ കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് പ്ലസ് ടുവിൽ നമ്മളിപ്പോൾ ഡയറക്റ്റ് സ്റ്റാൻഡേർഡ് ഫോംസ് അതായത് പരാബോള ആയാലും എലിപ്സ് ആയാലും ഹൈപ്പർബോള ആയാലും സ്റ്റാൻഡേർഡ് ഫോംസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്ലസ് ടുവിൽ പഠിക്കുന്നത് അപ്പോൾ സ്റ്റാൻഡേർഡ് ഫോംസ് മാത്രമല്ല അത് അതിൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു കോണിക്സ് സെക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ നോക്കേണ്ടതുണ്ട് ദെൻ നെക്സ്റ്റ് വരുന്നത് പാരാമെട്രിക് ആൻഡ് പോളാർ ഫോംസ് എന്നുള്ളതാണ് അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നമ്മൾ പഠിക്കേണ്ടതാണ് ഓരോന്നിൻ്റെയും പാരാമെട്രിക് ഇക്വേഷൻസ് എന്താണ് അതിന് വരുന്നത് എന്നുള്ളത് അതൊക്കെ നമ്മൾ പോളാർ ഫോമിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്ത് എഴുതാം എന്നുള്ളതെല്ലാം തന്നെ നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളൊരു ടോപ്പിക്കാണ് നെക്സ്റ്റിന് മൊഡ്യൂൾ ഫോർ ആണ് നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വരുന്നത് ബൗണ്ടഡ് സെറ്റ് ഇൻഫിമം സുപ്രിമം ഓർഡർ കംപ്ലീറ്റ്നെസ് നെയ്ബർഹുഡ് ഇൻറ്റീരിയർ ഓപ്പൺ സെറ്റ്സ് ക്ലോസ്ഡ് സെറ്റ്സ് ലിമിറ്റ് പോയിൻറ്സ് ബോൾസാനോ വേസ്റ്റസ് തീയറം ക്ലോസ്ഡ് സെറ്റ് ഡെൻസ് സെറ്റ് കൗണ്ടബിൾ സെറ്റ് അൺകൗണ്ടബിൾ സെറ്റ് എന്നുള്ളതാണ് പിന്നെ അതിനോടനുബന്ധിച്ച് തന്നെ സീക്വൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടും

വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് അപ്പോൾ ഈ ഒരു സെക്ഷൻ ഇപ്പോൾ മൊഡ്യൂൾ ഫോർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇതിപ്പോൾ നമ്മൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രിയിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ റിയൽ അനാലിസിസ് എന്നൊരു പേപ്പറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ പഠിക്കുന്നതാണ് ഈ ഒരു ടോപ്പിക്കുകൾ എല്ലാം തന്നെ സീക്വൻസ് ആയാലും സീരീസ് ആയാലും എല്ലാം തന്നെ നമ്മൾ ഡിഗ്രിയിൽ റിയൽ അനാലിസിസ് എന്നൊരു പേപ്പറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിക്കുന്നതാണ് അല്ലേ അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഒരുപാട് ടൈപ്പ് കൺവെർജൻസ് ഒക്കെ ചെക്ക് ചെയ്യാൻ തന്നെ പല ടെസ്റ്റുകൾ അങ്ങനെ പല രീതിയിലും നമ്മൾ കൺവെർജൻസ് ചെക്ക് ചെയ്യാറുണ്ട് അപ്പോൾ അത് സീരീസിൻ്റെ കേസായാലും സീക്വൻസിൻ്റെ ആയാലും സെപ്പറേറ്റ് തന്നെ നമ്മൾ എന്താണ് ക്ലോസ്ഡ് സെറ്റ് ഓപ്പൺ സെറ്റ് കൗണ്ടബിൾ സെറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് അപ്പോൾ ഇപ്പോൾ ഒരു സെറ്റ് തന്നിട്ട് നമ്മളോട് അത് കൗണ്ടബിൾ ആണോ എന്ന് ചോദിക്കുമ്പോൾ അത് അതിൻ്റെ ആൻസേഴ്സ് പിന്നെ അല്ലെങ്കിൽ ഓപ്ഷൻസിൽ നിന്നും കൗണ്ടബിൾ ആൻഡ് ബൗണ്ടഡ് അങ്ങനെയൊക്കെ കേസ് നമ്മളെല്ലാം ഡിസ്ക്രൈബ് ചെയ്ത് തന്നെ പഠിക്കേണ്ടതാണ് ഇത് കുറച്ച് നമ്മളുടെ നേരത്തെ ഇപ്പം മോഡ്യൂളുകളെ നമ്മൾ നോക്കിയതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഹയർ ലെവൽ എന്ന് നമുക്ക് പറയാവുന്ന ടോピック ആണ് ഈ മോഡ്യൂൾ 4 ല് വരുന്നത് ഓക്കേ നെക്സ്റ്റ് മോഡ്യൂൾ നോക്കാം ഓക്കേ നമ്മൾ നേരത്തെ മോഡ്യൂൾ 4 ന്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് ടെസ്റ്റ് ഫോർ കൺവെർജൻസ് ഓഫ് സീരീസ് കമ്പാരിസൺ ടെസ്റ്റ് റൂട്ട് ടെസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺവെർജൻസ് ചെക്ക് ചെയ്യാൻ തന്നെ സീരീസിൻ്റെ ആയാലും സീക്വൻസിൻ്റെ ആയാലും ഡിഫറെൻറ്റ് മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അതിൽ ഇവിടെ നമ്മൾ പറയുന്ന ഡിഫറെൻറ്റ് ടെസ്റ്റുകൾ ആ ടെസ്റ്റുകൾ ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പാരിസൺ ടെസ്റ്റ് ഉണ്ട് റൂട്ട് ടെസ്റ്റ് ഉണ്ട് റേഷ്യോ ടെസ്റ്റ് ഉണ്ട് അതേപോലെ കണ്ടിന്യൂറ്റി ആൻഡ് യൂണിഫോം കണ്ടിന്യൂറ്റി ദെൻ റീമാൻ ഇൻറ്റഗ്രേറ്റ്സ് പ്രോപ്പർട്ടീസ് ഓഫ് ഇൻറ്റഗ്രബിലിറ്റി എന്നുള്ള സെക്ഷൻ ഇതെല്ലാം തന്നെ റിയൽ അനാലിസിൻ്റെ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് വരുന്നതാണ് നെക്സ്റ്റ് വരുന്നത് കോംപ്ലെക്സ് നമ്പേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് കോംപ്ലക്സ് നമ്പേഴ്സ് ജസ്റ്റ് നമ്മൾ പ്ലസ് ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഡിഗ്രി ആ ഒരു ടൈമിലാണ് പ്ലസ് ടുവിൽ വളരെ ചുരുങ്ങിയ രീതിയിൽ എന്താണ് കോംപ്ലക്സ് നമ്പേഴ്സ് അത്യാവശ്യം അതിൻ്റെ പോളാർ ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യുക അങ്ങനെയുള്ള ജസ്റ്റ് ഏറ്റവും ചെറിയ കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ അല്ലേ അപ്പോൾ മോഡുലസ് കോഞ്ചിഗേറ്റ് പോളാർ ഫോം എൻറ്റ് റൂട്ട്സ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്നുള്ളതാണ് പക്ഷേ അതിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻസ് ഓഫ് കോംപ്ലക്സ് വേരിയബിൾസ് എലിമെൻറ്ററി ഫംഗ്ഷൻസ് ഓഫ് കോംപ്ലക്സ് വേരിയബിൾസ് ദെൻ അനലറ്റിക് ഫംഗ്ഷൻസ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് അല്ലേ അനലറ്റിക് ഫങ്ഷൻസ് എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ അനലറ്റിക് ആവുന്നതെന്നൊക്കെ ഉള്ളത് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അതേപോലെ തന്നെ അതിൻ്റെ ടൈലർ സീരീസ് എക്സ്പാൻഷൻ ട്രെയിലർ സീരീസ് പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് പഠിക്കേണ്ടതുണ്ട് മെക്ലോറിൻ സീരീസ് പഠിക്കേണ്ടതുണ്ട് ദെൻ അതിനോടൊപ്പം തന്നെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള അനദർ സീരീസാണ് ലോറൈൻ സീരീസ് എന്നുള്ളത് ഇതെല്ലാം തന്നെ നമുക്ക് പ്ലസ് ടു ഇതിൽ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ബേസിക്സ് മാത്രമേ ഉള്ളൂ എങ്കിലും ഡിഗ്രിയിലേക്ക് വരുമ്പോഴാണ് ഈ അഡ്വാൻസ്ഡ് ടോപ്പിക്കുകളെല്ലാം തന്നെ നമ്മൾ പഠിക്കുക അപ്പോൾ ഇത് എന്തായാലും നോക്കേണ്ടതാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇനി നെക്സ്റ്റ് മൊഡ്യൂൾ ഫൈവാണ് മൊഡ്യൂൾ ഫൈവിൽ നമ്മൾ വെക്ടേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ് പഠിക്കുന്നത് വെക്ടേഴ്സ് പറയുമ്പോൾ നമ്മൾ പ്ലസ് ടുവിൽ തന്നെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് വെക്ടേഴ്സിൻ്റെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട് എന്നാലും നമുക്ക് ടോപ്പിക് ഒന്ന് നോക്കാം വെക്ടേഴ്സ് യൂണിറ്റ് വെക്ടർ കൊളീനിയ വെക്റ്റേഴ്സ് കോപ്ലാനർ പ്ലാനർ വെക്ടേഴ്സ് ലൈക്ക് ആൻഡ് അൺലൈക്ക് വെക്ടേഴ്സ് ഓർത്തോഗണൽ ട്രയർഡ്സ് ഐ ജെ കെ ഡോട്ട് പ്രോഡക്റ്റ് ക്രൂസ് പ്രോഡക്റ്റ് Properties, vector differentiation, unit tangent vector, unit normal vector, curvature, then torsion, vector fields, scalar fields, gradient divergence, curl, directional derivatives, vector integration, line integrals, then conservative fields, Green's theorem, surface integrals, Stokes' theorem. ഡൈവേർജൻസ് തിയറം എക്സെട്ര ഈ വെക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ പ്ലസ് ടുവിൽ ജസ്റ്റ് ഓൾമോസ്റ്റ് ടോപ്പിക്ക് നോക്കുന്നുണ്ടെങ്കിലും ഈ ഡിഫറൻസിയേഷൻ വെക്ടർ ഡിഫറൻസിയേഷൻ ആൻഡ് ഇൻറ്റഗ്രേഷൻ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിഗ്രിയിൽ പഠിക്കുന്നതാണ് അല്ലേ അപ്പോൾ ജസ്റ്റ് പ്ലസ് ടുവിൻ്റെ ആ ഒരു ലെവൽ മാത്രം പോരാ ആ ഒരു ടോപ്പിക്കിൽ അത് മൊഡ്യൂൾ ഫൈല് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് തന്നിട്ടുണ്ട് വെക്ടൻ്റെ ഡിഫറൻസിയേഷനും ഇൻറ്റഗ്രേഷനും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ലൈൻ ഇൻറ്റഗ്രൽസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഡൈവെർജൻസ് കൺവെർജൻസ് തീയറം ഇതെല്ലാം തന്നെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുള്ള ടോപ്പിക്കുകളാണ് ഈ കൗവേശ്രൂം ടോഷൻ ഇതെല്ലാം തന്നെ നമ്മൾ ഡിഗ്രിക്കാണ് പഠിക്കുന്നത് കേട്ടോ അപ്പോൾ അത് പ്ലസ് ടു ലെവലിലേക്ക് ഒതുക്കി നിർത്തരുത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ആ ഒരു സെക്ഷനിൽ നോക്കേണ്ടതുണ്ട് നെക്സ്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്നുള്ളത് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് പ്ലസ് ടുവിൽ ഇപ്പം നമ്മൾ ജസ്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ഓർഡർ ആൻഡ് ഡിഗ്രി ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് അത് നമ്മൾ പ്ലസ് ടുവിൽ പഠിക്കുന്നതാണ് അല്ലേ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സൊല്യൂഷൻ ഓഫ് ലീനിയർ ഇക്വേഷൻ അതും നമ്മൾ പ്ലസ് ടുവിൽ തന്നെ പഠിക്കുന്ന ടോപ്പിക്കാണ് സെപ്പറബിൾ ഇക്വേഷൻസ് അതേപോലെ എക്സാക്ട് ഇക്വേഷൻസ് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ

അതും ഡിഗ്രിക്കല്ലേ നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് ആണോ അല്ലെ ഒന്ന് ചെക്ക് ചെയ്യാനൊക്കെ ഉള്ള ഒക്കെ അപ്പോൾ പ്ലസ് ടുവിൽ നമ്മളിപ്പോൾ പഠിക്കുന്നതിൽ ഓർഡർ ആൻഡ് ഡിഗ്രി പഠിക്കുന്ന ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ലീനിയർ ഇക്വേഷൻ മെത്തേഡ് പഠിക്കും സെപ്പറബിൾ ഇക്വേഷൻ പഠിക്കും അതോടൊപ്പം തന്നെ ഹോമോജീനിയസ് മെത്തേഡ് പഠിക്കും ഇത്തരം കാര്യങ്ങളാണ് പ്ലസ് ടുവിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി എല്ലാ ടോപ്പിക്കുകളും തന്നെ സെക്കൻഡ് ഓർഡർ ഇക്വേഷൻസ് ആയാലും എക്സാക്റ്റ് ഇക്വേഷൻസ് ആയാലും ഇതെല്ലാം തന്നെ അൺഡിറ്റർമൈൻഡ് കോയഫിഷ്യൻ മെത്തേഡ് ആയാലും എല്ലാം തന്നെ നമ്മൾ ഡിഗ്രിയിലാണ് ഡിസ്കസ് ചെയ്യണേ അപ്പോൾ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്നുള്ള ആ ഒരു ടോപ്പിക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്നുള്ളത് ജസ്റ്റ് നന്നായിട്ടൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതൊരാൾക്കും ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും ഡയറക്റ്റ് തന്നെ നമുക്ക് സോൾവ് ചെയ്യാം മെത്തേഡ് എന്താണെന്നൊക്കെ ഒന്ന് ഡയറക്റ്റ് മനസ്സിലാക്കിയാൽ മതി എപ്പോഴാണ് ആ മെത്തേഡ് അപ്ലൈ ചെയ്യുന്നതെന്നൊന്ന് ഡയറക്റ്റ് മനസ്സിലാക്കിയാൽ മതി അപ്പോൾ അതിനുശേഷം ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ആർക്കും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ലേറ്റസ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി ടുവിൽ നടന്ന എക്സാമിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ആയിരുന്നു മെയിൻലി ഈ ഒരു സെക്ഷനിൽ നിന്നുണ്ടായിരുന്നത് അതിനകത്ത് അവർ ചോദിച്ചിരുന്നത് സിലബസിൽ തന്നിരുന്നത് പോലെ തന്നെ ആ ടോപ്പിക്ക് മെൻഷൻ ചെയ്യുന്ന ലീനിയർ ഇക്വേഷൻ ലീനിയർ ഇക്വേഷനിൽ നിന്നും ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു അതേപോലെ നമുക്ക് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് അതേപോലെ സെക്കൻഡ് ഓർഡറിലേക്ക് നമുക്ക് തന്നിരിക്കുന്നത് കറസ്പോണ്ടിങ് ആയ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ് എന്നുള്ളൊരു ക്വസ്റ്റിനും ഉണ്ടായിരുന്നു അങ്ങനെ രണ്ട് ക്വസ്റ്റിനായിരുന്നു മെയിൻലി ഇതുണ്ടായിരുന്നത് അപ്പോൾ ഓരോ സെക്ഷൻ നമ്മൾ എടുത്തിട്ട് സിലബസ് എടുത്തിട്ട് ആ സെക്ഷൻ വൈസ് പഠിക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത് കേട്ടോ നെക്സ്റ്റ് മൊഡ്യൂൾ സിക്സ് ആണ് വരുന്നത് മൊഡ്യൂൾ സിക്സിൽ ഡാറ്റ റെപ്രസെൻറ്റേഷൻ റോ ഡേറ്റ ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ ഓഫ് ഡേറ്റ ഫ്രീക്വൻസി ടേബിൾസ് കണ്ടിൻജൻസി ടേബിൾ ഡയഗ്രംസ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഡയഗ്രംസ് നമുക്കറിയാം അതേപോലെ ഗ്രാഫ്സ് ഡിഫറെൻറ്റ് ഗ്രാഫ്സ് അറിയാം ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ മെയിനായിട്ട് നമുക്ക് മെയിൻ മീഡിയൻ അതായത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി മെഷേഴ്സ് ഓഫ് ഡിസ്പേഷൻ ഇതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്ക് moku verunada ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ മെയിനായിട്ട് വരുന്നത് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനും മെഷേഴ്സ് ഓഫ് സെൻറ്റൽ ടെൻഡൻസിയൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളാണ് നമുക്ക് വരാം അപ്പോൾ ഈ ഒരു ടോപ്പിക്കുകളും മെയിനായിട്ട് ഈ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കുകളെല്ലാം തന്നെ വളരെ ബേസിക്സ് ആയിട്ടുള്ളതാണ് അല്ലെ ഗ്രാഫ്സ് ആയാലും അതേപോലെ തന്നെ ഡയഗ്രാംസ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഡയഗ്രാംസ് വഴി നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റേഷൻ ചെയ്യുന്നതെന്നുള്ള കേസൊക്കെ അതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഇതേപോലെ തന്നെ മെഷേഴ്സ് ഓഫ് സെൻറ്റൽ ടെൻഡൻസിയും ഡിസ്പേഴ്ഷനും എല്ലാം തന്നെ നമ്മൾ പ്ലസ് ടുവിൽ പഠിക്കുന്ന അതിന്റെ അതിന്റെ കൂടെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ പഠിക്കണം അല്ലേ സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് ചെയ്തിട്ടുള്ള പോഷൻസ് ആണ് ട്ടോ ഈ മോഡ്യൂൾ 6-ൽ മെയിനായിട്ട് വരുന്നത് നെക്സ്റ്റ് റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആണ് നെക്സ്റ്റ് വരുന്നത് ഈ റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിൽ കോഫിഷ്യൻറ്റ് ഓഫ് വേരിയേഷൻ മോമെൻസ് ക്യൂനസ് ആൻഡ് കർട്ടോസോസ് മെഷേഴ്സ് ഓഫ് സ്ക്യൂനസ് ആൻഡ് കേർട്ടോസിസ് ദെൻ പ്രോബിലിറ്റി പ്രോബിലിറ്റി ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു പ്രോബിലിറ്റി സെക്ഷൻസ് നമ്മൾ പഠിക്കണം കാരണം പലതരത്തിലുള്ള കേസുകൾ ഈ ഒരു സാമ്പിൾ സ്പേസ് എക്സ്പെരിമെൻസ് അതേപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ഓഫ് ഇവൻറ്റ്സ് ഇതുമായിട്ടൊക്കെ റിലേറ്റ് മൾട്ടിപ്ലിക്കേഷൻ തിയറോ ഒക്കെ ബേസ് തിയറം ഇതെല്ലാം യൂസ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് മൾട്ടിപ്ലിക്കേഷൻ തിയറോ ആയാലും ബേസ് തിയറോ ആയാലും ഇതെല്ലാം യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും നമുക്ക് ഈ ഒരു സെക്ഷനിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ളതാണ് അപ്പം സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഏരിയ ആണെങ്കിൽ ഏറ്റവും ബേസിക്സ് മുതലുള്ള കാര്യങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് സിലബസിലുള്ളതാണ് അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ നോക്കേണ്ടതുണ്ട് നെക്സ്റ്റ് മൊഡ്യൂൾ സെവൻ ആണ് വരുന്നത് സെവനിൽ വരുന്നതിൽ മെയിനായിട്ട് റാൻഡം വേരിയബിൾസ് ആൻഡ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് റാൻഡം വേരിയബിൾസ് മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ ഡെഫിനിഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് പ്രോബിലിറ്റി മാസ് ഫങ്ഷൻ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫങ്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ ഇൻഡിപെൻഡൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് ദെൻ മേഡി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫങ്ഷൻസ് ദെൻ സ്റ്റാൻഡേർഡ് ഡിസ്ട്രിബ്യൂഷൻസ് ഡിസ്ട്രിബ്യൂഷൻസ് നമ്മളിപ്പോൾ ഏതൊരു എക്സാം നോക്കി കഴിഞ്ഞാലും ആ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിൽ മെയിനായിട്ട് കാണുന്നതാണ് ഏതെങ്കിലും ഡിസ്ട്രിബ്യൂഷൻസ് യൂസ് ചെയ്തിട്ടുള്ളത് മെയിനായിട്ട് ഇപ്പോൾ ബോസോൺ ചോദിക്കാറുണ്ട് അതേപോലെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻസ് ചോദിക്കാറുണ്ട് അപ്പോൾ എല്ലാ ഡിസ്ട്രിബ്യൂഷൻസ് ഓൾമോസ്റ്റ് നമ്മൾ നോക്കണം യൂണിഫോം ബൈനോമിയൽ പോസോൺ ആൻഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻസ് അത് അതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ ഡിഗ്രിയിൽ പഠിക്കുന്നതാണ് കേട്ടോ നമ്മുടെ മെയിനായിട്ട് എല്ലാ എല്ലാ ഡിസ്ട്രിബ്യൂഷൻസും അതേപോലെ തന്നെ പ്രോബിലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആയാലും ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് മാസ് ഫങ്ഷൻ ആയാലും മൊമെൻ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ആയാലും എല്ലാം തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് അപ്പോൾ ഇത് നമ്മൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൻ്റെ ഒരു സ്റ്റഡി നടത്തണം നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ അതിൽ മെയിനായിട്ട് ജോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടു റാൻഡം വേരിയബിൾസ് മാർജിനൽ ആൻഡ് കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻസ് വരുന്നുണ്ട് അതേപോലെ വരുന്ന അനദർ ഒരു ടോപ്പിക്കാണ് കോറിലേഷൻ ആൻഡ് റിഗ്രേഷൻ എന്നുള്ള ടോപ്പിക്ക് ഈ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ പല ഡിഫറെ ടൈപ്സ് ഓഫ് കോറിലേഷൻസ് നമ്മൾ പല ആളുകളുടെയും കോറിലേഷൻ കോ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതും അതേപോലെ തന്നെ ഇപ്പോൾ കാൾ പിയേഴ്സൺസ് ആയാലും കോറിലേഷൻ കാൽ പിയേഴ്സൺസ് കോഫിഷ്യൻറ്റ് ഓഫ് കോർ അതേപോലെ സ്പിയോമാൻസ് റാങ്ക് കോറിലേഷൻ കോഫിഷ്യൻ ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയർ സ്കറ്റിംഗ് സിമ്പിൾ ലീനിയർ റിഗ്രേഷൻ ഇതെല്ലാം തന്നെ കോറിലേഷനും റിഗ്രേഷനും രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് മിക്ക കോമ്പറ്റീറ്റീവ് എക്സാംസിനും നമുക്ക് ചോദിച്ച് കാണുന്ന ഒരു സെക്ഷനാണ് അതിപ്പോൾ സെറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ആയാലും എച്ച് എസ് സിയുടെ ക്വസ്റ്റ്യൻസ് ആയാലും എച്ച് എസ് എസ് ടിയുടെ ക്വസ്റ്റ്യൻസ് ആയാലും എല്ലാം തന്നെ ഒരു സ്റ്റാൻഡേർഡ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ഏരിയയാണ് ഈ കോറിലേഷൻ ആൻഡ് റിഗ്രേഷൻ എന്നുള്ളത് ഓക്കെ നെക്സ്റ്റ് മൊഡ്യൂൾ ആണ് വരുന്നത് നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂളിൽ പാർട്ട് എയിൽ വരുന്ന ടോപ്പിക്ക് കൂടാതെ പാർട്ട് ബിയിൽ നമ്മൾ ഓരോ മൊഡ്യൂൾസ് കൺസിഡർ ചെയ്യുമ്പോൾ വൺ ടു എയ്റ്റ് ആയിട്ടുള്ള മൊഡ്യൂൾസാണ് നമുക്ക് മെയിനായിട്ട് പാർട്ട് ബിയിലുള്ളത് അതിൽ വരുന്ന ടോപ്പിക്ക് സാമ്പിളിംഗ് മെത്തേഡ്സ് ആണ് എയ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ഒരു ടോപ്പിക്ക് സാമ്പിളിംഗ് മെത്തേഡ്സ് ദെൻ അതേപോലെ സിമ്പിൾ റാൻഡം സാമ്പിളിങ് സിസ്റ്റമാറ്റിക് സാമ്പിളിങ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ് അതേപോലെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് സാമ്പിളിംഗ് മെത്തേഡ്സും ഇമ്പോർട്ട് ാണ് അതേപോലെ തന്നെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് ഡിസ്ട്രിബ്യൂഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാരാമീറ്റർ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റാൻഡേർഡ് എറർ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എഫ് ഡിസ്ട്രിബ്യൂഷൻ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ടി സ്ക്വയർ ടി ഡിസ്ട്രിബ്യൂഷൻ സെൻട്രൽ ലിമിറ്റ് തീയറം അതേ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ സെൻട്രൽ ലിമിറ്റ് തീറം ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് എസ്റ്റിമേറ്റ് യൂണിബയാസെറ്റ്നസ് കൺസിസ്റ്റൻസി സഫീഷ്യൻസി ആൻഡ് എഫിഷ്യൻസി അപ്പോൾ സാമ്പിളിങ് ഡിസ്ട്രിബ്യൂഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത്രയും കാര്യങ്ങളും സാമ്പിളിംഗ് ഡിഫറെൻ്റ് സാമ്പിളിംഗ് മെത്തേഡ്സ് അതും ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് വരുന്നത് ടെസ്റ്റിങ് ഓഫ് ഹൈപ്പോത്തെസിസ് ആണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തെസിസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് നൽ ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തെസിസ് അതേപോലെ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് എറേഴ്സ് ഉണ്ട് അല്ലേ ടൈപ്പ് വൺ എറർ ടൈപ്പ് ടു എറർ ദെൻ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൻഡ് പവർ ഓഫ് എ ടെസ്റ്റ് ഇതെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കളാണ് അപ്പോൾ സിലബസ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്ലസ് വൺ പ്ലസ് ടു മുതൽ പ്ലസ് വൺ പ്ലസ് ടു എന്ന് മാത്രം നമുക്ക് പറയാനും പറ്റില്ല കാരണം നമ്മൾ സോളിഡ്സ് ആ ഒരു ഏരിയ സർഫസ് ഏരിയ ആൻഡ് വോളിയം ഇതെല്ലാം തന്നെ നമ്മൾ ഒരു എയ് മുതലുള്ള ടെക്സ്റ്റ് ബുക്കുകൾ അല്ലേ അപ്പോൾ എയ്ത്ത് നയൻത്ത് ടെൻത്തും കൂടാതെ പ്ലസ് വൺ പ്ലസ് ടു പിന്നെ നമ്മൾ അഡ്വാൻസ്ഡായിട്ട് കുറച്ചും കൂടി ഡിഗ്രി ലെവൽ ടോപ്പിക്കുകളും കൂടി നമ്മൾ നോക്കിയാൽ മാത്രമാണ് ഒരു എക്സാം നമുക്ക് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ടത് നമ്മുടെ ഏറ്റവും വലിയ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം പഠിക്കാനിരിക്കുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് എവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം ആയിട്ട് വരിക അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എൻട്രി നിങ്ങളോടൊപ്പം ഉള്ളത് നമ്മൾ ഒരുമിച്ച് തന്നെ നമുക്ക് ഒരുമിച്ച് തന്നെ ഈ ഒരു എക്സാം

നിങ്ങൾ ഞങ്ങളോടൊപ്പം തന്നെ വേണം ഓക്കെ അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഈ ഒരു എക്സാം വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം ഓക്കെ താങ്ക്